രാജ്യത്ത് കഴിഞ്ഞ ദിവസം 227 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3424 ആയി. ചികിത്സയിൽ കഴിയുന്ന രോഗികളിൽ പകുതിയും കേരളത്തിലാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, വീണ്ടും ദിവസേനയുള്ള കണക്ക് പുറത്തുവിട്ട് തുടങ്ങിയാണോ? എല്ലാ ദിവസങ്ങളിലും ദിവസേനയുള്ള കണക്കുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ടായിരുന്നു. പക്ഷേ അസാധാരണമായ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അസാധാരണമായ തരത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അസാധാരണമായ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്ത് വലിയ രീതിയിലുള്ള കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം 227 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 198 പേർക്ക് രോഗമുക്തിയും ഉണ്ടായി. നിലവിൽ ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ എണ്ണം 3424 ആണ്. അതിൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 1410 പേർ കേരളത്തിൽ മാത്രം ചികിത്സയിലിരിക്കുന്നു. 1200 പേർ കർണാടകയിലും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ പേടിക്കത്തക്ക തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിൽ രാജ്യത്ത് നിലവിലില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ കോവിഡ് വർധനവ് കണക്കിലെടുത്തുകൊണ്ട് മുന്നൊരുക്കങ്ങളുമായി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 27-ാം തീയതി എല്ലാ സംസ്ഥാനങ്ങളിലും മോക്ഡ്രിൽ നടക്കുകയാണ്. നമ്മുടെ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം സുസജ്ജമാണ് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള മോക്ഡ്രിലാണ് നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓക്സിജൻ ലഭ്യത ഉൾപ്പെടെയുള്ളവ വിലയിരുത്തിക്കൊണ്ട്, ICU വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മോക്ഡ്രിലായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന ചൈന, കൊറിയ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അവരെ ബോർഡിംഗ് ചെയ്യുമ്പോൾ RT-PCR പരിശോധന നടത്തും. തുടർന്ന് ഇവിടെ നാട്ടിലെത്തുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിലെടുത്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി ആഭ്യന്തര മന്ത്രാലയം ആശയവിനിമയം നടത്തി വരികയാണ്.